വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ വന്ന് സംസാരിക്കുക വെച്ചാൽ എനിക്ക് എന്തോ നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, കുറേ അഭിപ്രായങ്ങൾ ചോദിക്കാനാണ് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് ചേഞ്ച് ഉണ്ടാവും, കുറച്ച് വോയിസ് കുറവായിരിക്കും, നല്ല കട്ട പനിയായിരുന്നു, അതിപ്പോൾ ഏകദേശം മാറിയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ല ചുമയുണ്ട്. അപ്പോൾ നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചുമ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് തോന്നല്ലേ. എന്നാലും നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കണം, ഒരുപാട് ഗ്യാപ്പ് ഞാൻ എടുത്തല്ലേ ഇതുപോലെ ഒരു വൺ വോയിസ് ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരാനും. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്കിറ്റ് വ്ളോഗൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ഞാൻ നോമ്പിൻ്റെ മുന്നേ സംസാരിച്ചേ തോന്നുന്നുണ്ട്, നമ്മുടെ മോട്ടിവേഷനൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഗ്യാപ്പ് എടുത്തിട്ടും തോന്നി, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് വെച്ചാൽ സ്കിറ്റ്, അതുപോലെ തന്നെ നമ്മളെ മോട്ടിവേഷൻ വീഡിയോ, അതുപോലെ തന്നെ നമ്മളെ വ്ളോഗ്, നമ്മളെ ഡാർസ്ലിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മൂന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സ്കിറ്റ് നമ്മളിട്ടപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് കമൻറ്റൊക്കെ കണ്ടപ്പോൾ തോന്നി. അപ്പോൾ എന്താ ചേച്ചിയാ, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സ്കിറ്റും കൂടെ ഇടാം. അത് സ്കിറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഉള്ളൊരു സ്കിറ്റ് അല്ല കേട്ടോ, കുറച്ച് നമ്മുടെ അനുഭവങ്ങൾ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്കിറ്റിലൂടെ വരിക. കാരണം ഒരു ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച വ്യക്തികളുണ്ട്, അനുഭവിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് കൂടെ ഒന്ന് ഒരു കടന്ന് കയറാം, എങ്ങനെയാണ് അത് കൂടെ നമ്മളൊക്കെ വന്ന വഴി എന്നൊക്കെയുള്ള ഒരു ഭാഗങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ അനുബന്ധിച്ചുള്ള സ്കിറ്റൊക്കെ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ എൻ്റെ സ്കിറ്റിലെ മിക്കതും കോമഡി കുറവായിരിക്കും, കുറച്ച് റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ സ്കിറ്റിൽ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിനി മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതും എല്ലാവരും ചോദിക്കുന്നുണ്ട്, റംന നീ എന്തപ്പോൾ മോട്ടിവേഷൻ ചെയ്യുക, അതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ മോട്ടിവേഷൻ ചെയ്യാൻ എനിക്ക് വലിയ അറിവൊന്നുമില്ല നിങ്ങൾക്കറിയാം, എന്നാലും നമുക്കറിയുന്ന കുഞ്ഞിക്കുഞ്ഞി അറിവുകൾ നിങ്ങളിലേക്കും പകർന്നു തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വ്ളോഗ്, അത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലേ. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗും കൂടെ ഉൾപ്പെടുത്തുന്നത്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇനി നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്, സ്കിറ്റ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോ, അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാസ്ലിംഗ് സ്റ്റാർസ് ടീമിനെയും, അപ്പോൾ അറിയാലോ നമ്മുടെ ഡാസ്ലിംഗ് സ്റ്റാർസ് ടീം എന്താണെന്നും. നമ്മളൊരു അടിപൊളി യൂട്യൂബേഴ്സിൻ്റെ കൂട്ടായ്മയാണ്, ഒരു അടിപൊളി പവർഫുൾ കൂട്ടായ്മയാണ്. നമ്മൾ എന്താ പറയാൻ മക്കളില്ല, നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ 11-ാം തീയതി അടിപൊളിയായിട്ട് അതിൻ്റെ ഗ്രാൻഡ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, മീറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡാസ്ലിംഗ് സ്റ്റാർസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഡാസ്ലിംഗ് സ്റ്റാർസ് എന്താണെന്നല്ലേ, നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി കാണാൻ പോകുന്നതൊന്നല്ല, അതിതൊരു ഉഗ്രം വെടിക്കെട്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അടിപൊളി പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുണ്ട്, അത് ആ ഒരു പ്രോഗ്രാമിന് ശേഷം നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അറിയും. അതുപോലെ തന്നെ ഡാസ്ലിങ്ങിൻ്റെ ഒരു അടിപൊളി ചാനൽ വരുന്നുണ്ട്, ഒരുപാട് വ്യക്തികളുടെ നല്ല നല്ല അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന അനുഭവങ്ങൾ, അതുപോലെ അവരുടെ ജീവിതത്തിൽ ഉയർന്നു വന്നത്, അനുഭവത്തിൽ നിന്ന് ഒരു നേട്ടം കൊയ്യാന്നൊക്കെ പറയില്ല, അതുപോലെ കൊയ്ത നേട്ടങ്ങളൊക്കെ കുറിച്ചിട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് അതിൽ വരുന്നതാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടാതെ കുഞ്ഞ് ബലൈക്കനും കൂടെ അതൊരു കുത്ത കൊടുക്കുക കേട്ടോ. എന്നാലും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട്ടോ, നമ്മളെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ചാനലിലെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്, സ്കിറ്റാണോ, മോട്ടിവേഷനാണോ, അതോ വ്ളോഗാണോ, അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങളെ കമൻറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ചാനൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും എന്ന് നോക്കുക. എന്തായാലും ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരണം. അതിൽ ഏത് കണ്ടൻറ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു കണ്ടൻറ്റ് നിലനിർത്തിക്കൊണ്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാറ്റി 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നീ ഒരു വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല, കാരണം സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പനിയും ചുമയൊക്കെ ആയിട്ടും എല്ലാവർക്കും ഓൾമോസ്റ്റ് വീട് മൊത്തം ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ചാനലേയും ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അറിവിൽ നല്ല അടിപൊളി നമ്മളെ ചാനലിന് ഒക്കുന്ന പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ ഇതുവരെ ചാനലേമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു റംന ചാനലേമ്പ് മാറ്റി ചാനലേമ്പ് മാറ്റിയത്. അപ്പോൾ വിചാരിച്ചു ഒന്ന് മാറ്റിക്കളയാം, അപ്പോൾ ചിലപ്പോൾ നമ്മളെ ചാനൽ അടിപൊളി ക്ലിക്കായാലും. അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും കാണുന്നത്, ബൈ ബൈ. അപ്പോൾ ചാനലേം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.
ആ ഒരു കാര്യം ഈ ഈയൊരു വീഡിയോയുടെ കൂടെ ഞാനൊരു അടിപൊളി പാട്ടും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡാസിലെ സ്റ്റാർസിൽ ഷംസീർ എന്നൊരു അടിപൊളി ഗായകനുണ്ട്, അവൻ്റെ പാട്ടാണ്. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ. ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുബകം മോർത്തോളി, ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുബർഗം ഓർത്തോളി, ഉദിമതിയാം.